മേയർ എം എൽ എ ദമ്പതികളും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ തർക്കത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ പിന്നിലെ കാറിലുള്ളവർക്ക് കാണാൻ കഴിയുമോ എന്നാണ് പരിശോധിച്ചത് എൽ എച്ച് യതു ലൈംഗിക ചേഷ്ഠ കാണിച്ചെന്നാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പരാതി പറഞ്ഞത് ഷബീദ് റാവത്ത് വച്ചിരുന്നു തിരുവനന്തപുരത്ത് ഷബീദ് ഗുഡ് മോർണിംഗ് ഈ പോലീസ് പണ്ട് നമ്മുടെ ഈ സി ബി ഐ ഡയറക്ടർ കുറിപ്പിലേക്ക് കാണിക്കുന്ന പോലെ ഈ ഡെമ്മി പരീക്ഷ നടത്തിയ ഈ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ അശ്ലീലാംഗ്യം കാണിച്ചാൽ അല്ല ബസ്സിലിരുന്ന് കാണിച്ചാൽ കാറിലിരിക്കുന്ന ആളുകൾ കാണാൻ കഴിയും എന്നാണോ അന്വേഷണത്തിൽ തെളിഞ്ഞത് ഗുഡ് മോർണിംഗ് എസ്കേൻ എസ്കേൻ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത് സാധാരണ ചില കേസുകളിൽ നമ്മൾ ഇത്തരം പുനരാവിഷ്കരണം കണ്ടിട്ടുള്ളതാണ് അതായത് ഈ വലിയ വിവാദമായിട്ടുള്ള സംഭവങ്ങൾ ഒരു പക്ഷേ കേരള പോലീസിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു പുനരാവിഷ്കരണം നടത്തിയത് നമ്മുടെ വയലിസ്റ്റ് ബാലഭാസ്കറിൻ്റെ അപകട മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇപ്പോൾ ഒരു രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ഒരു പുനരാവിഷ്കരണം പോലീസ് നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതായത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് ഈ ഡ്രൈവർ കെ എസ് ി ഡ്രൈവർ മേയർ തറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും പിന്നീട് പരാതിയായി പോയതക്കമൊക്കെ ഈ ഡ്രൈവർ എൽ എച്ച് ചെയ്തു കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു എൽ എച്ച് ചെയ്തു ബസ്സിലിരുന്ന് ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ളതായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് ആദ്യം മുതൽ അന്വേഷണം ആരംഭിച്ചു വരികയാണ് എന്നാൽ കാര്യമായ സി ദൃശ്യങ്ങൾ അതായത് യദു ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല പിന്നാലെയാണ് ചില സാഹചര്യ തെളിവുകളുടെ കാര്യത്തിലേക്ക് പോലീസ് കടന്നത് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെ അന്ന് സംഭവം നടന്ന അതേ അതേ കാര്യങ്ങൾ അത് പുനരാവിഷ്കരിച്ചത് ഒരു കെ എസ് ആർ ടി സി ബസ്സും കാറും നേരത്തെ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അതേ രീതിയിൽ തന്നെ പുനരാവിഷ്കരിക്കുകയായിരുന്നു രാത്രിയായിരുന്നു ആ പുനരാവിഷ്കരണം നടന്നതും അതിനുശേഷം പോലീസിൻ്റെ കണ്ടെത്തൽ കെ എസ് ആർ ടി സി ബസ്സിലിരുന്ന ഡ്രൈവർ ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ചേഷ്ട കാണിച്ചാൽ അത് തൊട്ട് മുൻപിൽ പോകുന്ന കാറിലുള്ളവർക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ആ രീതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാഹചര്യം മറ്റ് സാഹചര്യ തെളിവുകളും കൂട്ടി കോടതിയിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് പോലീസിൻ്റെ നീക്കം അതേസമയം കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിലെ കേസ് എങ്ങുമെത്താതെ അങ്ങനെ തുടരുകയാണ് അതിലേതെങ്കിലും തരത്തിൽ ഒരു നീക്കം ഇനി നടന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് യുവിനെയും അതേപോലെ തന്നെ ബസ്സിലുണ്ടായിരുന്ന അടക്കമുള്ള ആളുകളെയും ഡിപ്പോ ചുമതലയുള്ള ആളെയും വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ആ മെമ്മറി കാർഡ് കേസിൽ ഇതുവരെയും ഒരു അനക്കവുമില്ല ഒരനക്കവുമില്ല സ്കൈൻ റാവത്തറാണ് വിവരങ്ങൾ